പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശോയെ, ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ജീവിക്കുന്ന കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, ഞങ്ങളെ സുഖപ്പെടുത്തുവാൻ ഞങ്ങളുടെ മധ്യയെ അവിടെ നിന്ന് ഇപ്പോൾ എഴുന്നള്ളി വന്നിരിക്കുന്നതിനെ ഓർത്ത് അങ്ങേ മക്കളായ ഞങ്ങളൊന്ന് ചേർന്ന് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും അങ്ങേത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ നിമിഷവും പിതാവിന്റെ മുമ്പില് ഞങ്ങൾക്ക് വേണ്ടി മാധ്യം സമഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യയെ എഴുന്നള്ളി വരുന്ന കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മധ്യസ്ഥ പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളെയും ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ ഏക മധ്യസ്ഥൻ, അങ്ങാണ് ഞങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പാപപരിഹാരം ബലിയർപ്പിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു. ഈശോയെ, അങ്ങയുടെ ഏക മധ്യസ്ഥതയോട് ചേർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളെയും ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുന്നു. ആരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കാൻ വേണ്ടി അങ്ങ് അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകി, അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയെ സ്വീകരിച്ച് അങ്ങയെ സ്വന്തമാക്കി ഞങ്ങൾ ജീവിച്ചാൽ
ഒരിക്കലും ഞങ്ങൾ ഭഗ്നാശരാവുകയില്ല. ഞങ്ങൾ ആരും നശിച്ചു പോകത്തില്ല. ഞങ്ങൾ ആരും തകർന്നു പോകത്തില്ല. അങ്ങ് വിശ്വസ്തനാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങിക്കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മധ്യസ്ഥം വഹിച്ചവനാണ് ഈശോയെ. അതിനാൽ തന്നെ വിശ്വാസത്തോടും ശരണത്തോടും കൂടെ പ്രത്യാശയിൽ അങ്ങയുടെ അരികിൽ കൂടി അണിയുവാൻ ഞങ്ങൾക്ക് എല്ലാ അടിസ്ഥാനങ്ങളുമുണ്ട്, കാരണങ്ങളുമുണ്ട്. കർത്താവേ, അങ്ങയുടെ വലിയ കരുണയിലേക്ക് അങ്ങയുടെ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് എന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ പ്രിയപ്പെട്ടവരെയും, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ചേർത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പിതാവിന് മുമ്പിൽ ദിവ്യകാരുണ്യമായിട്ട് നമുക്കായി എഴുന്നള്ളി വന്ന് മധ്യസ്ഥം വഹിക്കുന്ന കർത്താവിൻ്റെ വലിയ ശക്തി സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം പരമേൽപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈശോയെ ആരാധിക്കാം, പിതാവായി ദൈവത്തെ ആരാധിക്കാം, പരിശുദ്ധാത്മാവായി ദൈവത്തെ ആരാധിക്കാം, സ്വർഗത്തോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ദൈവമക്കളെ, സ്വർഗത്തിന്റെ പൗരത്വമുള്ള മക്കളെ, നമുക്ക് വന്ന് ചേർന്ന് സർവശക്തനായ ത്രിയേക ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ദിവ്യകാരുണ്യമായ യേശുവേ, ജീവിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ദിവ്യകാരുണ്യമായി തീർന്ന യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. മഹത്വം, 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 മഹത്വം. സ്തുതി, 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 സ്തുതി. ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം. ശിവോ ആരാധന. കർത്താവേ, ശിവയെ നന്ദി, ശിവയെ സ്തുതി, ശിവയെ ആരാധന, ശിവയെ മഹത്വം. സ്വർഗത്തോട് ചേർന്ന് വലിയ കൂട്ടായ്മയില് ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ശിവയെ, സ്വർഗ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ, മാധ്യസ്ഥം നൽകണമേ, സഹായം നൽകണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ. എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. സ്തുതി, 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 സ്തുതി. ആരാധന, 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 ആരാധന. മഹത്വം കർത്താവേ, നന്ദി കർത്താവേ. ആരാധിക്കുന്നു ഈശോയെ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സ്നേഹിച്ചിടും ഞാനിൻ സർവവുമായി അടിയനേതാ, അടിയനേതാ നാഥ, അടിയനേതാ നാഥ, ദിവ്യകാരുണ്യശോയെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളെ തന്നെ തിരു മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ ഈ ലോകത്തിൽ മറ്റാരുമില്ല, ഒന്നുമില്ല. കർത്താവേ, സത്യം പറഞ്ഞാല് ഇന്നീ കാലഘട്ടത്തിൽ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത വിധം ആരിലും
ആശ്രയിക്കാൻ പറ്റാത്ത വിധം അവിശ്വസ്തതയുടെയും വഞ്ചനയുടെയും സ്നേഹരാഹിത്യത്തിൻ്റെയും സ്വാർത്ഥതയുടെയും അസൂയയുടെയും അഹങ്കാരത്തിൻ്റെയും അധികാരമോഹത്തിൻ്റെയും എല്ലാ കപടതകളുടെയും നന്ദികേടിൻ്റെയും ഒത്തിരി ഒത്തിരി അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. കുടുംബത്തിൽ പോലും നന്ദിയില്ലാത്ത മക്കള്, നന്ദിയില്ലാത്ത സഹോദരങ്ങള്, സമൂഹത്തില്, സഭയില്, രാജ്യത്തില്, അധികാരികളില്, കർത്താവെ ഒരാളിലും ആശ്രയിക്കാൻ പറ്റാത്ത വിധം ആയി തീർന്നിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയാല് കൂട്ടുകൂടുന്നവര് സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൂട്ടുകൂടുന്നു, ജടിക സുഖത്തിനു വേണ്ടി, കാര്യങ്ങൾ നേടുവാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി, ലഹരിയുടെയും ജടിക പാപത്തിൻ്റെയും തെറ്റായ സ്നേഹബന്ധത്തിലെയും കൂട്ടുകൂടി അനേക മക്കളെ നശിപ്പിക്കുന്ന അനേക മക്കൾ ധാർമ്മികതയില്ല, കൈക്കൂലി, പോലീസിൻ്റെ പീഡനം, ചതി, വഞ്ചന, അധികാരികളെ ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത വിധം സ്വാർത്ഥര്, എല്ലാം പൈശാചികമായിരിക്കുന്നു. സാത്താന്റെ പിടിയിൽ അനേക മക്കൾ വീടിനു ദൈവത്തോട് ബന്ധമില്ല, വിശ്വാസമില്ല, വിശ്വസ്തതയില്ല, ധാർമ്മികതയില്ല. കർത്താവെ ഈ മേഖലകളിലൊക്കെ ഞങ്ങൾ അറിയുന്നു, കർത്താവെ ഞങ്ങൾ അങ്ങയിലേക്ക് തിരിയാന്, അങ്ങയിൽ ആശ്രയിക്കാന്, അങ്ങയുടെ ശക്തി സ്വന്തമാക്കാന്, അങ്ങയോട് ചേർന്ന് നിന്ന് ഈ തിന്മകൾക്കെതിരെ ഈ പൈശാചികമായ ഈ അവസ്ഥയിൽ നിന്ന് പോരാടാൻ വേണ്ടിയാണ് കർത്താവെ അവിടുത്തെ തിരുസന്നിധിയിൽ അവിടുത്തെ വിശ്വസ്തതയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ ഇത്ര നല്ല വിശ്വസിക്കാവുന്ന, എപ്പോഴും കൂടെ വസിക്കുന്ന, അങ്ങേ വിട്ടിട്ട് അങ്ങയുടെ മക്കളിൽ നിന്ന് വിശ്വസിക്കാൻ കൊള്ളാത്തവൻ്റെ കൂടെ, വിശ്വസിക്കാൻ കൊള്ളാത്തവരുടെ കൂടെ, വിശ്വസിക്കാൻ കൊള്ളാത്ത മദ്യപാനം, കൂട്ടുകെട്ട്, ലോകസുഖം, ലോകത്തിൻ്റെ സമ്പത്ത്, ലോകത്തിൻ്റെ വിദ്യാഭ്യാസം, ജടിക സുഖങ്ങള്, നേട്ടങ്ങള്, സ്ഥാനമാനങ്ങള്, അധികാരം, അതിനൊക്കെ പിന്നാലെ പോയി നശിച്ച് അതിൻ്റെ പേരില് വെറുപ്പും വാശിയും വഴക്കും ഭിന്നതയും എല്ലാമായി എല്ലാമായി നശിച്ചടങ്ങുന്നു. കർത്താവ് സഭ നശിക്കുന്നു, കുടുംബങ്ങൾ തകരുന്നു, രാജ്യങ്ങൾ തകരുന്നു, ദേശങ്ങൾ തകരുന്നു. അതിനനുസരിച്ച് സാത്താൻ എല്ലാറ്റിൻ്റെ മേൽ ശക്തമായ അധികാരം സ്ഥാപിച്ച് അനേക മക്കളെ രോഗികളാക്കി, അനേക മക്കളെ ഡിപ്രഷനിലാക്കി, അനേക മക്കളെ ഇതിനോടകം ആത്മഹത്യയിലേക്ക് നയിച്ചു, അനേക കുടുംബങ്ങളിൽ വെറുപ്പ്, അനേക ഇടങ്ങളിൽ, സമൂഹത്തില്, രാജ്യങ്ങളില്, ഭരണകർത്താക്കളില് ഒത്തിരി ഒത്തിരി അകൃത്യങ്ങൾ. ദിവികാരണീശോയെ ഈ മേഖലകളിലൊക്കെ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയെ വേണം, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങയിൽ ശരണപ്പെടാത്തവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവെ അങ്ങയെ സ്നേഹിക്കാതെ, അങ്ങയിൽ ശരണപ്പെടാതെ, അങ്ങയിൽ ആത്മാർത്ഥമായി വിശ്വസിക്കാതെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ജീവിച്ചതിനെയോർത്ത്, ഇപ്പോഴും പല കുടുംബാംഗങ്ങളും അങ്ങനെ ജീവിക്കുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കും. അങ്ങയെ ആരാധിക്കാത്ത, അങ്ങയെ സ്നേഹിക്കാത്ത, അങ്ങയെ സ്വന്തമാക്കാത്ത ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ കത്തോലിക്കാ സഭയെ സമർപ്പിക്കുന്നു, പൗരോഹിത്യത്തെ സമർപ്പിക്കുന്നു, സന്യാസ ജീവിതത്തെ സമർപ്പിക്കുന്നു, ക്രൈസ്തവ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയോട് ചേർന്ന് കൂദാശയില് ദേവാലയ ബന്ധത്തില്, ദിവ്യകാരുണ്യ ബന്ധത്തില് അങ്ങയെ സ്വന്തമാക്കി ജീവിക്കേണ്ടവരാണല്ലോ ക്രൈസ്തവ മക്കൾ. എന്നാൽ അങ്ങയെ മറന്ന് ദേവാലയമില്ല, കൂദാശയില്ല, പ്രാർത്ഥനയില്ല, ദൈവബന്ധമില്ലാതെ ജീവിക്കുന്ന ഒത്തിരിയൊത്തിരി മക്കള്, രാജ്യങ്ങള്, നേതാക്കന്മാര് ഈ ഒരവസ്ഥയില്, കർത്താവേ ഞങ്ങളൊന്ന് ചേർന്ന്
അങ്ങേ ആരാധിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയെ സ്തുതിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങേ സ്വന്തമാക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് ഞങ്ങൾ തല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങയുടെ പഠനമേ, അങ്ങയുടെ കരുണ ചൊരിയണമേ, അങ്ങയുടെ സ്നേഹത്തിലേക്ക് അനേക മക്കളെ ആകർഷിക്കണമേ, അങ്ങയുടെ ശക്തിയിലേക്ക് അനേക മക്കളെ ആകർഷിക്കണമേ, അങ്ങയുടെ സംരക്ഷണത്തിലേക്ക് ലോകം മുഴുവനെയും പ്രത്യേകിച്ച് ക്രൈസ്തവ മക്കളെ ആകർഷിക്കണമേ, ദേവാലയം വിട്ട് പടിയിറങ്ങിപ്പോയ മക്കളെ ദിവ്യകാരുണ്യത്തിലേക്ക് ദേവാലയത്തിലേക്ക് യേശുവേ അങ്ങ് തന്നെ ആകർഷിച്ച് കൂട്ടിക്കൊണ്ടു വരണമേ. കർത്താവേ, കർത്താവേ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് വേറെ രക്ഷകനില്ല, അങ്ങയിലല്ലാതെ ഞങ്ങൾക്ക് വളർച്ചയില്ല. അങ്ങാണ് ഞങ്ങളുടെ തായ്തണ്ട്, അങ്ങാണ് ഞങ്ങൾക്ക് വേണ്ടി രക്ഷ സാധ്യതമാക്കിയത്, കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങാണ് രക്ഷ നൽകിയത്. ഈശോയെ, ഇതാ സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത എന്ന് സ്വർഗം അങ്ങേയാണല്ലോ ഞങ്ങൾക്ക് നൽകിയത്. തന്നെ സ്നേഹിച്ചവർക്കും തന്നെ സ്വീകരിച്ചവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് വരം നൽകി. ഈശോയെ, അങ്ങയെ സ്വീകരിച്ചവര്, അങ്ങയെ സ്നേഹിച്ചവര്, യോഹന്നാന സുവിശേഷം 1-ാം അധ്യായത്തില് 11-12 വചനത്തിൽ പറഞ്ഞുണ്ടല്ലോ, അവൻ സ്വന്തം ജനത്തിനടുത്തേക്ക് വന്നു, എന്നാൽ സ്വന്തം ജനം അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കും തന്നെ സ്വന്തമാക്കിയവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് വരം നൽകി. ഈശോയെ, അങ്ങയെ സ്വീകരിക്കാതെ വലിയ സ്ഥാനമാകുന്ന ദൈവമക്കളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തി അങ്ങ് നൽകുന്ന രക്ഷ സ്വന്തമാക്കാതെ ജീവിച്ചു പോയ ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ സഭ, പൗരോഹിത്യം, സന്യാസ ജീവിതം, ക്രൈസ്തവ കുടുംബങ്ങൾ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അങ്ങയെ സ്വീകരിക്കുവാൻ, അങ്ങയെ സ്വന്തമാക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ആ ഒരു വലിയ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. ഈശോയെ സ്വീകരിച്ചാൽ രക്ഷയുണ്ട്, ഈശോയെ സ്വീകരിച്ചാൽ ദൈവമക്കളാകും, ദൈവമക്കളായാൽ ദൈവം നമ്മെ നോക്കും, ദൈവമക്കളായാൽ സ്വർഗത്തിൻ്റെ പൗരത്വം നമുക്ക് ലഭിക്കും, സ്വർഗത്തിൻ്റെ പൗരത്വം ലഭിച്ചാൽ സ്വർഗം നമുക്ക് വേണ്ടി ഇടപെടും. എത്രയോ വലിയ ഭാഗ്യമുള്ളവരാ നമ്മൾ, പക്ഷേ ഈശോയെ സ്വീകരിക്കണം, ഈശോയെ സ്വീകരിക്കണം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ സ്വീകരിക്കാൻ. ഈശോ വിശുദ്ധ ഫൗസ്റ്റ്യനായോട് പറഞ്ഞു, മനുഷ്യവർഗം എൻ്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ഒറ്റ വഴി, നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന, സകല ജനപദങ്ങൾക്കും വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന രക്ഷയാക രക്ഷകനായ ഈശോയെ നാം സ്വന്തമാക്കണം. ഈശോയെ, അതിനു വേണ്ടിയാണ് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇന്ന് ഈ കരുണയുടെ മണിക്കൂറിൽ അങ്ങയുടെ മക്കൾ കരങ്ങൾ ഉയർത്തുന്നത്. അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അതിനു വേണ്ട കൃപ, അതിനു വേണ്ട അഭിഷേകം ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും, എല്ലാ മക്കൾക്കും, ലോകം മുഴുവനും ലഭിക്കട്ടെ. അങ്ങേക്ക് വേണ്ടി ദാഹിക്കാൻ, അങ്ങയെ സ്വീകരിക്കാൻ, അങ്ങയെ സ്വന്തമാക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെന്നേശുവേ, ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം
കഴിവല്ല നിൻ കൃപയാണ് ബലമല്ല നിൻ ദയയാണ് കഴിവല്ല നിൻ കൃപയാണ് ബലമല്ല നിൻ ദയയാണ് ഏറെ മക്കള് തകർന്നടിഞ്ഞ് പല പല ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് പേടിച്ച് ഡിപ്രഷനിൽ മരുന്ന് കഴിക്കുന്ന മക്കള്, ഒത്തിരിയേറെ മക്കള് കൂട്ടുകെട്ടിൽപ്പെട്ട് ജടികമായ പാപത്തിന് അടിമപ്പെട്ട് എല്ലാം നശിച്ച് ചീഞ്ഞ് നാറിപ്പോയ മക്കള്, ശോയെ ഒത്തിരിയേറെ മക്കള് ലഹരിക്കടിമപ്പെട്ട് ഇന്ന് ലഹരിയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത വിധം പല പല വൈകൃതങ്ങളിലേക്കും അതനുസരിച്ചുള്ള വാശിയും ഒത്തിരി അടിമത്തത്തിലേക്ക് പോയിരിക്കുന്ന മക്കൾ, മാനസിക രോഗ ആശുപത്രിയിൽ ഈ മേഖലയിൽ അടിമപ്പെട്ട ഒത്തിരി മക്കൾ, കുടുംബങ്ങൾ തകർന്ന മക്കള്, സ്വയം ഇങ്ങനെ അനേക മക്കളുമായിട്ട് ഇടപെടാനും സംസാരിക്കാനും ഒക്കെ പലപ്പോഴും സാധിച്ചപ്പോ ആ മക്കൾക്കൊക്കെ പറ്റിയ ദുരന്തം അങ്ങില്ലാതെ ജീവിച്ചു. ഈശോയെ, അങ്ങാകുന്ന തൈത്തണ്ടിനോട് ശാഖയെപ്പോലെ ചേർന്ന് നിൽക്കാതെ കൂദാശയില്ല, കുംഭസാരമില്ല, വിശുദ്ധ കുർബാനയില്ല, വിശുദ്ധ വചനം വായിക്കത്തില്ല, ജപമാല ചൊല്ലത്തില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ഇങ്ങനെ ഇങ്ങനെ ഈശോയെ അങ്ങില്ലാതെ ജീവിച്ച മക്കള് ഇന്ന് തകർന്നടിഞ്ഞ് എല്ലാം നശിച്ച് കാണുമ്പോ കർത്താവെ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ അങ്ങയിലേക്ക് അടുത്താൽ, അങ്ങയിലേക്ക് തിരിഞ്ഞാൽ, അങ്ങയോട് കൂടെ ജീവിച്ചാൽ ഇതുപോലത്തെ ഗതികേട് ആ മക്കൾക്ക് ആർക്കുമേ വരികയില്ലായിരുന്നു. കാരണം ഈശോയെ അങ്ങ് പറഞ്ഞില്ലേ, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. കഷ്ടമേ എന്ന് പറയട്ടെ, സങ്കടത്തോടെ പറയട്ടെ, ഇത്രയും നല്ല ദൈവമായ സ്നേഹമായ സംരക്ഷണമായ ജീവനായ അങ്ങേ വിട്ടുപോയി നശിച്ചു പോയ മക്കളെ ഓർത്ത് സ്വയം കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ മക്കള് ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ, ഏതവസ്ഥയിലാണേലും അങ്ങ് രക്ഷകനാണ്, ഏത് അടിമത്തത്തിലാണേലും, ഏത് പൈശാചിക പീഡയിലാണേലും, ഏത് ഡിപ്രഷനിലാണേലും, ഏത് രോഗാവസ്ഥയിലാണേലും, ഏത് മാനസിക രോഗ ആശുപത്രിയിലാണേലും, ഏത് രോഗത്തിന്റെ പിടിയിലാണേലും ഈശോയെ അങ്ങയിൽ ആശ്രയിച്ചാൽ, അങ്ങയിൽ ശരണപ്പെട്ടാൽ രക്ഷയുണ്ട്. ആ ഒരു അഭിഷേകത്തിന്റെ നിറവ് നൽകി അങ്ങയുടെ മക്കളെ അങ്ങയിലേക്ക് ചേർത്ത് പിടിക്കണമേന്നും എത്രയും പെട്ടെന്ന് പാപങ്ങളെ വിട്ടുപേട്ടിച്ച് ഏറ്റുപറഞ്ഞ് കുംഭസാരിച്ച് അങ്ങയെ സ്വന്തമാക്കി വിശുദ്ധ കുർബാനയിലൂടെ അങ്ങയെ സ്വീകരിച്ച് അങ്ങയുടെ വലിയ ശക്തി സ്വന്തമാക്കിയെടുക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വയം എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ വന്നു ശാന്തിയേകോ, നീ വന്നു സൗഖ്യമേകോ, നീ വന്നു ജീവനേകോ, ഞങ്ങളിൽ വാസമാകൂ. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെയുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു ഒരു നിമിഷം. ഈശോയോട് നമ്മുടെ കുടുംബത്തിലും ഇല്ലേ ഇങ്ങനെയുള്ള മക്കള്, ഈശോയോട് ബന്ധമില്ല. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ച കാര്യമാണ്, ഈശോയിൽ നിന്ന് എപ്പോൾ അകലാൻ തുടങ്ങുന്നുവോ അപ്പോൾ തുടങ്ങും അവൻ്റെയും അവളുടെയും അധോഗതി. കേട്ടിട്ടില്ലേ, എൻ്റെ അച്ഛ എൻ്റെ കൊച്ച് 10-ാം ക്ലാസ് വരെ അൽത്താരയിൽ നിന്ന കൊച്ച,
ഈശോയുടെ ആഴമായി ബന്ധത്തിൽ ജീവിച്ച കാലത്ത് ആ കൊച്ചു മിടുക്കനായിരുന്നു, മിടുക്കിയായിരുന്നു. എന്നാൽ എപ്പോൾ ഈശോയിൽ നിന്ന് അകലാൻ തുടങ്ങിയോ, കൂട്ടുകെട്ടിലേക്ക്, ലോകസുഖഭോഗങ്ങളിലേക്ക്, മൊബൈലിലേക്ക്, ഗെയിമുകളിലേക്ക്, സിനിമകളിലേക്ക്, അതോടൊപ്പം തന്നെ ദേവാലയത്തിൽ പോവാൻ മനസ്സില്ല, പ്രാർത്ഥിക്കാൻ മനസ്സില്ല, ദൈവവചനം വായിക്കത്തില്ല, ജപമാലയൊക്കെ ഒരു കടത്തുപോലെ ചൊല്ലിത്തീർക്കുന്ന കുടുംബ പ്രാർത്ഥനകളും പങ്കുചേരലുകളും. ആ കൊച്ചു നശിച്ചു. അത് കൊച്ചു മാത്രമല്ല, അച്ഛനാണേലും കന്യാസ്ത്രീയാണേലും അപ്പനാണേലും അമ്മയാണേലും അവൻ്റെയും അവരുടെയും നാശം അവിടെ തുടങ്ങി. ചരിത്രം പഠിച്ചോ നിങ്ങൾ? നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കൾ അങ്ങയോ ഈശോയോട് ചേർന്ന് നിൽക്കാൻ, നമ്മുടെ അച്ഛന്മാർ ഈശോയോട് ചേർന്ന് നിന്ന് വളരെ, നമ്മുടെ കന്യാസ്ത്രീമാർ ഈശോയോട് ചേർന്ന് നിന്ന് വളരെ, നമ്മുടെ അപ്പന്മാര് അമ്മമാര് നമ്മുടെ കാർന്നോമാര് ഭർത്താക്കന്മാര് ഭാര്യമാര് കുഞ്ഞുമക്കള് അമ്മായിയമ്മ അമ്മായിയപ്പൻ മരുമക്കള് പരസ്പരം പ്രാർത്ഥിക്കും. ഈശോയോട് ചേർന്ന് നിന്ന് വളർന്നാൽ മതി, അവിടെ ധാരാളം ഫലങ്ങളുണ്ടാകും. ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കും മക്കളെ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആമാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ, അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും, മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും, ഒറ്റയ്ക്കു വിടുകയില്ല മടുത്തു മാറുകയില്ല, ഒറ്റയ്ക്കു വിടുകയില്ല മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ആ ചൂടുമതേ യേശുവിൻ്റെ കൂടെ മതീശോയെ. ഈശോ കൂടെ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മക്കളെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളെയും ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക, ഈശോ കൂടെ ഉണ്ടാവണം. ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ അങ്ങുണ്ടാകണമേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിയന്ത്രണം ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കും. എൻ്റെ കുടുംബത്തിലെ ഓരോ മക്കളെയും ഈശോയെ അങ്ങ് കൂടെയുണ്ടായി അങ്ങ് നയിക്കണമേ. ഞാനല്ല ക്രിസ്തു ജീവിക്കുന്നു എന്ന് പൗലോസ് ലിഖ പറഞ്ഞ സത്യം ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരിലും സംഭവിക്കട്ടെ. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ്. ഈശോയെ അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളെയും, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ, ജീവിത പങ്കാളി, മരുമക്കൾ, അമ്മായിയമ്മ അമ്മായിയപ്പൻ, നാത്തൂന്മാർ, പേരക്കിടാങ്ങൾ, എല്ലാവരെയും സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഓരോ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണം, അവിടെ കൂടെ അങ്ങുണ്ടാകണം, അങ്ങ് അവരിൽ നിറയണം, അങ്ങ് ഞങ്ങളിൽ നിറയണം, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണം. എല്ലാ പൈശാചിക ശക്തികളെയും ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങ് ആട്ടിപ്പായ്ക്കണം. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സ്നേഹരാഹിത്യത്തിൻ്റെയും വാശിയുടെയും ചെടികപാപത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ആഭിചാര്യത്തിൻ്റെയും എല്ലാ ദുഷ്ടശക്തികളുടെയും ആധിപത്യങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങ് പുറത്താക്കണം. പ്രായമായവരെ നോക്കാത്ത, പ്രായമായവരുടെ സ്നേഹം നോക്കാത്ത, അവരുടെ ഇഷ്ടം നോക്കാത്ത ഒത്തിരിയേറെ മക്കള് കുടുംബങ്ങളിൽ, അവരെ ഗവനിക്കാത്ത, അവരോട് സംസാരിക്കാത്ത മക്കളും മരുമക്കളും ഒത്തിരി കുടുംബങ്ങളെ സാത്താന്റെ കൂടാരമായി മാറ്റിയിരിക്കുന്നു.
ഈശോയെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങ് നയിക്കണമേ, പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം മനസ്സിലാക്കാൻ, പരസ്പരം അംഗീകരിക്കാൻ, പരസ്പരം ക്ഷമിക്കാൻ, പലതും സഹിക്കാൻ. ഈശോയെ അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കൃപയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണം. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുണ, കുടുംബത്തിൽ കരുണയെന്ന സാധനമേ ഇല്ല. ഒക്കെ കണക്ക് പറയും, എല്ലാത്തിനും കണക്ക് പറയുന്ന മക്കള്, മാതാപിതാക്കൾ പോലും, ജീവിത പങ്കാളി, സ്വയ സ്വാർത്ഥത, അഹങ്കാരം, അസൂയ, അല്പം പോലും ക്ഷമിക്കത്തില്ല. പിശാചിന്റെ സകലമാന പ്രവൃത്തികളും സ്വഭാവവും കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ പലതും നശിച്ചിരിക്കുന്നു. അനുസരണയില്ല, നന്ദിയില്ല. ചെറിയൊരു കാര്യത്തിന് വേണ്ടി വാശി പിടിച്ചു നടക്കുന്ന ഒത്തിരി മക്കൾ, പ്രായമായവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ, അവരുടെ ഇഷ്ടം നോക്കാതെ, അവരൊന്ന് കരുതാനോ ചേർത്ത് പിടിക്കാനോ അംഗീകരിക്കാനോ അവരുടെ ഏകാന്തതയിൽ ഒരാശ്വാസമാകാനോ ഒന്നും നോക്കാത്ത മക്കൾ, സ്വയം ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഏറ്റെടുക്കണമേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കും, അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ കുടുംബാംഗ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിറയട്ടെ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിറയട്ടെ, അങ്ങയുടെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന അനുകമ്പ, അനുകമ്പാർത്ര ഹൃദയം ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോ കുടുംബാംഗങ്ങളിലും നിറയട്ടെ. കരുണയുള്ള കർത്താവേ, ഹൃദയശാന്തതയുള്ള കർത്താവേ, എളിമയുള്ള കർത്താവേ, സ്നേഹമുള്ള കർത്താവേ, അങ്ങയുടെ കാരുണ്യവും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ സ്വഭാവവും അങ്ങ് വസിച്ച് ഓരോ മക്കളെയും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി. ഈശോയെ ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അങ്ങയാൽ നയിക്കപ്പെടുന്ന വലിയ അഭിഷേകത്തിൽ നിറയപ്പെടാൻ ഈശോയെ അങ്ങ് വരണമേ, അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് നയിക്കണമേ, അങ്ങ് നിയന്ത്രിക്കണമേ. എന്നാൽ ഈശോയെ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. വരിക വരിക യേശുവേ, എന്നിൽ വന്നു നിറയൂ നീ, ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. വരിക വരിക യേശുവേ, കുടുംബത്തിൽ നിറഞ്ഞിടണേ. നമ്മുടെ സാമ്പത്തിക മേഖലകൾ, ജോലി മേഖല, നമ്മുടെ ബിസിനസ്, ഉപജീവന മാർഗങ്ങൾ, കൃഷിയിടങ്ങൾ, വളർത്തു പക്ഷിമൃഗാദികൾ, നമ്മുടെ മക്കൾ, മക്കളുടെ പഠനം, അവരുടെ ഭാവി ജീവിതം, അവരനുഭവിക്കുന്ന തടസ്സങ്ങൾ, വിവാഹം നടക്കാത്ത മക്കൾ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത മക്കൾ, എല്ലാവരും ദൈവത്തിലേക്ക് അടുക്കട്ടെ. തടസ്സത്തിൻ്റെ കാരണങ്ങൾ അവനവനിരുന്ന് കണ്ടെത്തട്ടെ. ഒരു കാര്യം സത്യം, ഈശോ കൂടെയുണ്ടെങ്കിൽ ധാരാളം ഫലങ്ങൾ ഉറപ്പാണ്. എവിടെ ഈശോയെ നീ നഷ്ടപ്പെടുത്തി, ലോകാരൂപിയുടെ പിന്നാലെ പോയി, അതും ഇതും അതിൻ്റെ പിന്നാലെ ഇതിൻ്റെ പിന്നാലെ പോയി, കർത്താവിന് വേണ്ടി നിലകൊള്ളാതെ ജീവിച്ചതിന് അനന്തര ഫലങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിലില്ലേ എന്ന് നീ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം. ഒരാത്മശോധന നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ പരിശോധിക്കേണ്ട കുഞ്ഞ്. ഈശോ എന്നോണ പറയില്ല, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉണ്ടെങ്കിലെന്നല്ല പറഞ്ഞിട്ടുണ്ട്, അത് ഈശോ ആഗ്രഹിക്കുന്ന പോലെ ഈശോയോട് ചേർന്ന് നിന്നാൽ നിനക്കത് ലഭിച്ചിരിക്കും. കർത്താവ് എന്നോണ പറയില്ല, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്.
നിനക്കൊന്നും മക്കളില്ല, നിന്റെ കുടുംബത്തിൽ പ്രശ്നമാണോ, സാമ്പത്തികമായി തകർന്നിട്ടുണ്ടോ, നിന്റെ മക്കൾ വഴി പിഴച്ചു പോയിട്ടുണ്ടോ, അതിന്റെ പിന്നിലൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. ആത്മാർത്ഥമായിട്ട് ആൾക്കാർ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളി പോണ്ട്, വലിയ അനുകൂല കാര്യമൊക്കെ പറയും. പക്ഷെ സത്യത്തില് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമ്പോ ചുമ്മാ കാണിക്കണതാ, അവിടെ കുമ്പിടും ഇവിടെ കുമ്പിടും, കുദാശയില്ലാണ്ട് ജീവിക്കും, കുദാശയില്ലാത്തവരെ സ്വീകരിക്കും, കോംപ്രമൈസ്, ലോകത്തിന്റെ ഡാൻസ്, ലോകത്തിന്റെ അടിപൊളി, അന്യദൈവാരാധന, ജഡിക സുഖങ്ങള്, ഭൗതികതയ്ക്ക് പ്രാധാന്യം, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമായിരുന്നോ? ഒത്തിരിയേറെ കുടുംബത്തിന്റെയും ജീവിതത്തിന്റെയും ഒക്കെ അടിസ്ഥാന കാരണങ്ങൾ പരിശോധിച്ച അച്ഛനെ പറയണേ, തമ്പരാൻ മുമ്പിലിരുന്ന് പറയണേ, കർത്താവിനോട് ചേർന്ന് നിന്നിട്ട് അനുഗ്രഹിക്കപ്പെടാത്ത ഒരുത്തനെ പോലും ഞാൻ കണ്ടിട്ടില്ല. യഥാർത്ഥമായ സത്യം തിരിച്ചറിഞ്ഞ് അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ അങ്ങയോട് ഐക്യപ്പെടാൻ, അങ്ങയിലേക്ക് തിരിയാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾ പലപ്പോഴും ലോകത്തിൻ്റെ, മെഡിക്കൽ സയൻസിൻ്റെ, സമ്പത്തിൻ്റെ, കൂട്ടുകെട്ടിൻ്റെ, അംഗീകാരത്തിൻ്റെ ഒക്കെ പിന്നാലെ പോവാ. അങ്ങയുടെ പിന്നാലൊന്നും അധികം പേരൊന്നുമില്ല ഈശോയെ. അങ്ങയെ ആശ്രയിക്കുന്നവർക്കും വിലയൊന്നുമില്ല, അങ്ങയോട് ചേർന്ന് നിൽക്കുന്നവർക്കും ലോകത്തിലെ വിലയില്ല. അങ്ങ് പറഞ്ഞല്ലോ, ലോകം നിങ്ങളെ വെറുക്കും. സത്യവിശ്വയ കർത്താവേ, ഏതവസ്ഥയിലും അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, നൈമിഷികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, നൈമിഷികമായ കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, എന്നും നിലനിൽക്കുന്ന, സ്വർഗത്തോളം നിലനിൽക്കുന്ന ഒരു ബന്ധത്തിൽ, നിസ്തുല സ്നേഹത്തിൽ അന്ത്യം വരെ കർത്താവേ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഞാൻ അതിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ മക്കളും ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ പരിശോധിക്കുക. കർത്താവിൻ്റെ ഈ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ട പോലെ ആത്മാർത്ഥമായിട്ട് ചേർന്ന് നിന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ റോമ 8:1-2 ആകിയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല. എന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം ഒരുവനെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ യേശുവോട് ഐക്യപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുത്തി, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി, ഈശോയോട് ഒന്നായി തീരുവാൻ തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്കായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത്
സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശ്വാമിശുകായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുമായുള്ള ആഴമായ ബന്ധത്തിൽ തൈത്തണ്ടിനോട് ശാഖയെന്ന പോലെ ഈശോയോട് ചേർന്ന് നിന്ന് വളരുവാൻ നമ്മുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വലിയ അഭിഷേകത്തിനായി കർത്താവിൻ്റെ കരുണയ്ക്കായി നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശ്വാമിശുകായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. എല്ലാ സമർപ്പിതരെയും നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ പിതാവ്, കർദ്ദിനാൽമാര്, മെത്രാന്മാര്, പുരോഹിതര്, സന്യാസ സന്യാസിനിമാരായിട്ടുള്ള എല്ലാ സമർപ്പിതരെയും കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവര്, സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവര്, അതുപോലെ കർത്താവിനോട് ചേർന്ന് തൈത്തണ്ടിനോട് അതുപോലെ ചേർന്ന് നിന്ന് വളരുവാൻ വലിയ അഭിഷേകം ഇന്ന് കത്തോലിക്ക സഭയില് നിറയപ്പെടാൻ വേണ്ടി അധികാര കസേരയും സ്ഥാനമാനങ്ങളും ഈ ലോകത്തിന്റെ പ്രസ്ഥാനങ്ങളും ഒക്കെയായിട്ട് നശിച്ചു പോകാതെ കർത്താവുമായുള്ള ബന്ധത്തിൽ എല്ലാ സമർപ്പിതരും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാ സമർപ്പിതരുടെ മേലും കരുണയായിരിക്കണമെന്ന്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ സമർപ്പിതരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ സമർപ്പിതരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
എല്ലാ സമർപ്പിതരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ സമർപ്പിതരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ സമർപ്പിതരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ സമർപ്പിതരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ സമർപ്പിതരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ സമർപ്പിതരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ സമർപ്പിതരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും എല്ലാ സമർപ്പിതരുടെ മേലും കരുണയായിരിക്കണമേ. നിത്യ പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സര സുന്ദരനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. നമ്മുടെ എല്ലാ മക്കളെയും നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുമക്കള്, യുവമക്കള് ഈശോയോട് ചേർന്ന് നിന്ന് വളരണം. ഇന്നത്തെ കാലഘട്ടം അത്രമാത്രം പൈശാചികമാണ്. കൂട്ടുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഈ ലോകത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല. എല്ലാം തന്നെ ഭയങ്കരമായി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഒക്കെ സ്വീകരിക്കണം, കൂട്ടുകൂടണം, മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും വലിയ സഹായവും നമ്മുടെ മക്കൾക്ക് വേണം. ഈശോയോട് ചേർന്ന് നിന്ന് അതിനനുസരിച്ച് നമ്മുടെ മക്കൾ വളരണം. 10-ാം ക്ലാസ് വരെ വളർന്നാൽ പോരാ, ജീവിതകാലം മുഴുവനും ഈശോയോട് ചേർന്ന് നിന്ന് വളരണം. അതിനനുസരിച്ചുള്ള അഭിഷേകം, കൃപ നമ്മുടെ മക്കൾക്കെല്ലാം ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുന്ദരനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും
അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലുള്ള വാർദ്ധക്യാവസ്ഥയിലും കിടപ്പ് രോഗികളായിട്ടുള്ള മക്കളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കരുണ അവരിൽ നിറയപ്പെടാനും അവരുടെ ഏകാന്തതയിൽ കുടുംബാംഗങ്ങൾ അവരെ മനസ്സിലാക്കി സ്നേഹിക്കാനും അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് നോക്കാനും അവരെ കൂടി ചേർത്ത് പിടിച്ച് യഥാർത്ഥമായൊരു കുടുംബജീവിതം ജീവിക്കുവാനും എല്ലാവർക്കും കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ കരുണയായിരിക്കണമേ അവർക്ക് വേണ്ട സഹായം. അത് ഈശോ തന്നെ കൊടുക്കണം, വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അങ്ങനെ കൊടുക്കാൻ മനസ്സുള്ള മക്കളും കുടുംബാംഗങ്ങളും അധികൊട്ടും ഉണ്ടാകത്തുമില്ല. ചില വളരെ വിരളമായിട്ട് ചില കുടുംബങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഭൂരിഭാഗം കുടുംബങ്ങളിലും കാർന്നോമാരെ നോക്കാത്ത അവസ്ഥകൾ ഏറെയുണ്ട്. അതുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ കാർന്നോമാർക്കും വാർദ്ധക്യത്തിലുള്ള മക്കൾക്കും അങ്ങ് തന്നെ സഹായവും സ്നേഹവും കൃപയും സഹനശക്തിയും എല്ലാം നൽകി അനുഗ്രഹിക്കണം. അതെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണയായിരിക്കണമെന്ന്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ലോകം മുഴുവനെയും ഏകരക്ഷകനാകുന്ന കർത്താവിന്റെ കുരിശു മരണത്തോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് കർത്താവാകുന്ന ഏകരക്ഷകനെ സ്വീകരിക്കത്തക്ക വിധം ലോകം മുഴുവനും സുവിശേഷവൽക്കരിക്കപ്പെടാൻ, കർത്താവാകുന്ന ഏകരക്ഷകനെ അറിഞ്ഞ് സ്വീകരിക്കുവാൻ ലോകം മുഴുവനും ഇടയാകട്ടെ. ആ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദിവ്യകാരുണ്യസ്വയെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും എല്ലാം തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വലിയ കരുണയ്ക്ക് വേണ്ടി വലിയ സ്നേഹത്തോടും ദാഹത്തോടും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം. അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കേണ്ട അതുപോലെയുള്ളൊരു ബന്ധം ഞങ്ങളിൽ അങ്ങ് വളർത്തണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ വളരട്ടെ. അങ്ങയോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കട്ടെ. അങ്ങയെ വിട്ട് ഞങ്ങൾ ഒരിക്കലും അകന്നു പോകാതിരിക്കട്ടെ. യാക്കോബ് സിലിഹ പറഞ്ഞ പോലെ, പിശാചിനെ ചേർത്തു നിൽക്കുവിൻ, അവൾ നിങ്ങൾ വിട്ട് ഓടിക്കൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഈശോയെ ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നിൽക്കട്ടെ. അതിനനുസരിച്ച് അങ്ങ് ഞങ്ങളോടും ചേർന്ന് നിൽക്കണമേ. ഈ വലിയ അഭിഷേകത്തിനു വേണ്ടി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും, ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ആശീർവാദത്തിനായിട്ട് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേശാധുവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശു ആരാധന, യേശു സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 നന്ദി, 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 മഹത്വം, 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 സ്തുതി, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 യേശുവേ ആരാധന, 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 മഹത്വം, 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 സ്തുതി, 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 നന്ദി, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന,
ആരാധന 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 നന്ദി 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യയിശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്, യേശു മാത്രം കർത്താവെന്ന്.